നമസ്കാരം. 12 നക്ഷത്രമായ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വർഷം 2021 എങ്ങനെയായിരിക്കും എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ജനന സമയം, ജനന സ്ഥലം, ഇപ്പോഴത്തെ വയസ്സ് ഇവ കാരണം ചില വ്യത്യാസങ്ങൾ വരാമെങ്കിലും പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവെ അത്ര നല്ലതല്ല. വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ കുറച്ചൊക്കെ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട വർഷമാണിത്. എത്ര ചെറിയ രോഗമാണെങ്കിലും അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. സമയോചിതമായ ചികിത്സകൾ കുറച്ചൊക്കെ രോഗത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. സ്ത്രീകൾ ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ ഓപ്പറേഷൻ തന്നെ വേണ്ടി വന്നേക്കാം. ശിവക്ഷേത്ര ദർശനം അത്യാവശ്യമായി നടത്തിക്കൊണ്ടിരിക്കണം. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിൽ വിജയം കൈവരും, പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം നടക്കാതെ പോയവർക്ക്. വിവാഹം മുടങ്ങാനോ കാലതാമസം വരാനോ സാധ്യതയുണ്ട്. വ്യവസായം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. കുടുംബാംഗങ്ങളുമായി വളരെ ശ്രദ്ധയോടെ പെരുമാറണം. കൂടുതൽ വാക്കുതർക്കം ഉണ്ടാവാതെ സൂക്ഷിക്കണം. കുറച്ചൊക്കെ ക്ഷമയോടെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും. വിദേശ വ്യാപാരം അത്ര തൃപ്തികരമായിരിക്കുകയില്ല. സന്താനലബ്ധിക്ക് സാധ്യതയുണ്ട്. ഈ വർഷം ഉത്രം നക്ഷത്രക്കാർക്ക് ശത്രുദോഷം വളരെ അധികമായിരിക്കും. ശത്രു എന്ന് പറഞ്ഞാൽ അത് മനുഷ്യർ മാത്രമല്ലല്ലോ. രോഗം, സാമ്പത്തിക പ്രശ്നം, ഇഴ ജന്തുക്കൾ ഇവയെല്ലാം വിപരീത ഫലം നൽകുമ്പോൾ അതിനും ശത്രുദോഷം എന്ന് തന്നെ വേണം പറയാൻ. ഉഗ്ര നരസിംഹമൂർത്തി മന്ത്രം ജപിക്കുകയും ശിവക്ഷേത്ര ദർശനവും ഉത്തമമായിരിക്കും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. നമസ്കാരം.